ഇതിനിടയിൽ കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. ഒരു വർഷമായി സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഇല്ലെന്നും എത്രയും വേഗം നിയമനം നടത്താൻ ചാൻസലറായ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മുൻ മേധാവി ഡോക്ടർ മേരി ജോർജ് ആണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. കേരള, എം ജി, കണ്ണൂർ, കുസാറ്റ്, കെ ടി യു, മലയാളം, അഗ്രികൾച്ചർ, ഫിഷറീസ് സർവകലാശാലകളിലാണ് നിലവിൽ സ്ഥിര വി സിമാർ ഇല്ലാത്തത്. കേരള സാങ്കേതിക സർവകലാശാലയുടെ ചട്ടപ്രകാരം 6 മാസത്തിലധികം താൽക്കാലിക വി സിക്ക് തുടരാൻ കഴിയില്ല. നിലവിലെ താൽക്കാലിക വി സി 1 വർഷമായി തുടരുകയാണ്. കേരള സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും വി സി നിയമനത്തിനുള്ള നടപടി തുടരാൻ ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും ഫലമുണ്ടായില്ല. വി സി നിയമനത്തിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിയോഗിക്കാൻ സർവകലാശാലകൾ തയ്യാറാകാത്തതാണ് പ്രധാന കാരണം. പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കാൻ പലതവണ രാജ്ഭവനിൽ നിന്ന് സർവകലാശാലകൾക്ക് കത്തു നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. അതേസമയം നിയമ സർവകലാശാലയ്ക്കും വി സി ഇല്ല. ഇവിടെ വി സി നിയമനം നടത്തേണ്ടത് ചാൻസലറായ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. യു ജി സി ചട്ടപ്രകാരം വി സി നിയമനം എത്രയും വേഗം പൂർത്തിയാക്കാൻ ഗവർണർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. 9 സർവകലാശാലകൾ സംസ്ഥാന സർക്കാർ, കേരള ബാർ കൌൺസിൽ, യു ജി സി, ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.